ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഡ് കുക്ക് ട്രാവൽ. ഇന്ന് ഞങ്ങൾ മലേഷ്യൻ വ്ലോഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ. സോ ഞങ്ങൾ ഡേ വൺ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. സോ നോ മോർ വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗായ്സ്, അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ സിറ്റിയിലേക്ക് ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്താണ് വന്നത്. ഞങ്ങളുടെ ഡ്രൈവർ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല സ്പീഡിലാണ് അദ്ദേഹം ഡ്രൈവ് ചെയ്തത്. ആ ക്ലൈമറ്റ് നല്ല ഇച്ചിരി മൂഡി ക്ലൈമറ്റ് ആയിരുന്നു. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ സിറ്റി ഹോട്ടലിൽ വന്നു. സിറ്റിൻ ജമാഖ് മസ്ജിൽ ഹോട്ടലാണ്, അതായത് ജമാഖ് മസ്ജിൽ എന്ന് പറഞ്ഞ മസ്ജിദിൻ്റെ അടുത്തീകരിച്ചിരിക്കുന്ന ഒരു ഹോട്ടലാണ്. ഹോട്ടൽ വളരെ ലിമിറ്റഡ് സ്പേസിലാണ്, പക്ഷേ ഞങ്ങൾക്ക് 1000 രൂപയ്ക്കാണ് ഈ ഹോട്ടല് അന്ന് ബുക്ക് ചെയ്യാൻ സാധിച്ചത്. എക്സ്പീഡിയയിൽ നിന്ന് ബുക്ക് ചെയ്തു. വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. പിന്നെ അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. കാരണം ഞങ്ങൾ അന്നൊരു ബഡ്ജറ്റിൽ ഞങ്ങൾ സ്വയമായിട്ടാണ് ട്രാവൽ ചെയ്തതുകൊണ്ട്. എന്തായാലും അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വെളിയിലിറങ്ങി. ഇതാണ് ജലയൻ മലയു എന്ന് പറഞ്ഞ സ്ഥലം. ജലയൻ മല, ജലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റാണ്. അങ്ങനെ ഞങ്ങളുടെ ഗ്രാബ് ടാക് ഗ്രാബ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്, ഊബർ പോലത്തെ. ഞങ്ങളുടെ ഡ്രൈവറൊക്കെ വന്ന് ഞങ്ങൾ ദാ ബുക്ക് ഇൻ ബിങ്താങ്ങിലേക്ക്. ബുക്ക് ഇൻ ബിങ്താങ് എന്ന് പറഞ്ഞ ഒരു അടിപൊളിയൊരു സ്ഥലമാണ് അവിടുത്തെ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങി, സാൻഡിക്ക് കുറച്ച് ഷവർമ ഒക്കെ മേടിച്ചു. മന്തി ബിരിയാണിയൊക്കെ കിട്ടുന്നൊരു സ്ഥലത്ത് നമ്മൾ നേരെ പോയത് ലോയൽ പ്ലാസയാണ്. ലോയൽ പ്ലാസ എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് ഇത്രയും വില കുറഞ്ഞ് കിട്ടുന്നൊരു സ്ഥലം ഇതാണ്. അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വ്ളോഗേഴ്സ് ആണെങ്കിൽ ശരി, ഗാഡ്ജറ്റ്സ് ഫ്രീക്കാണ്, ഗാഡ്ജറ്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ മൈക്ക് സകലമാന സകല നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും. അടിപൊളി സ്ഥലമാണ്. കാരണം ആക്സസറീസ് ഒരു വ്ളോഗറിന് എന്തൊക്കെ വേണോ, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് അത് തന്നെയല്ല, ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവർക്ക് എല്ലാം. കാരണം ഓരോ സ്റ്റേജസിലും ഓരോ ഫ്ലോറിലും തന്നെ വളരെ രസകരമായി ഫുൾ ഒരു ഇലക്ട്രോണിക്സ് മാളാണ് ലോയറ്റ് പ്ലാസ. അപ്പം ഇലക്ട്രോണിക്സുമായിട്ട് താല്പര്യമുള്ളവർ ഇവിടെ വരാം, ഒത്തിരി ബാർഗെയിൻ ചെയ്യാം, ഒരുപാട് ഷോപ്സ് ഉണ്ട്, ബാർഗെയിനിങ് വളരെ സുലഭിതമാണ് ഇവിടെ. കാരണം ഒരുപാട് പേര് ബാർഗെയിൻ ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. ലാപ്ടോപ്സ്, ഒത്തിരി ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഗ്രാഫിക്സ് ഉള്ള ലാപ്ടോപ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. നമ്മൾ സ്പീക്കേഴ്സ് ആണെങ്കിൽ ശരി, സ്പീക്കേഴ്സിന് വേണ്ടി മാത്രം ഒരു ഏരിയ വരും. അങ്ങനെ 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 ഓരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയസ് ഉണ്ട്. മിക്സഡായിട്ടുള്ള ഒരു ഒത്തിരി ഷോപ്സ്, വ്യത്യസ്തമായ ഷോപ്സും നമുക്ക് കാണാൻ സാധിക്കുന്നു. ബിക്കോസ് എനിക്ക് പേഴ്സണലി എനിക്ക് ഗാഡ്ജറ്റ്സ് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഐ ലവ് ടു എന്താ പറയുക, അതിൻ്റെ പ്രൈസസ് നോക്കാനും ഓരോ ആക്സസറീസ് നോക്കാനും, നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള ആക്സസറീസ് ഉണ്ടോ നോക്കാനൊക്കെ ഇഷ്ടം. ബാർഗെയിനിങ്ങിന് ഭാഷ ഒരു പ്രശ്നമല്ല എന്നുള്ളത് സാൻഡിയുടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരം കൊള്ളാം. അങ്ങനെ മാളൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരമായി, ഇച്ചിരി ഇരുട്ടി. സോ ആ സമയത്ത് ആൾക്കാരൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങുന്ന സമയമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവരൊരു സെലിബ്രേഷൻ മൂഡിലാണ് എപ്പോഴും ബുക്ക് ഇറ്റ് ബിങ് താങ്ങ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ കളർഫുള്ളാണ്, വളരെ ലൈവ്ലി പ്ലേസാണ്, അടിപൊളി സ്ഥലമാണ്. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഈ കൗതുകമായ കാഴ്ച ഞങ്ങൾ എൻജോയ് ചെയ്യാൻ സാധിച്ചത്. ഇതുപോലെ ടർക്കിഷ് ഐസ്ക്രീമാണ് ഇപ്പോൾ നിങ്ങൾ, ഇത് വളരെ രസകര. ചെന്നൈയിലൊക്കെ ഇത് അവൈലബിൾ ആണ്, കേരളത്തിലുണ്ടോ എന്നറിയില്ല. ഇവരുടെ ഡിഫ്ലക്ഷൻ ഈസ് വെരി നൈസ്. ഇവരുടെ ഡിഫ്ലക്ഷനും റിഫ്ലക്സും ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ സാൻഡിക്ക് ഫിഷ് സ്പാ കണ്ടപ്പോൾ സാൻഡിക്ക് ഫിഷ് സ്പാ വേണം എന്ന് പറഞ്ഞു. ഇത് അടിപൊളി ഒരു സ്പാ തന്നെയാണ്, അതായത് കാലിലെ ഡെഡ് ടിഷ്യൂ ഈ ഡോക്ടർ ഫിഷ് എന്നാണ് അതിന് പറയുന്നത്. ഡോക്ടർ ഫിഷ് നല്ല ക്ലീൻ ആക്കി നീറ്റാക്കി തരും. എന്തായാലും അവിടുത്തെ ട്രീറ്റ്മെന്റ് മെഷീൻസിനെ കണ്ടു, അവരുടെ പാട്ടൊക്കെ കേട്ടു, അടിപൊളി എൻജോയ്മെന്റ് ആയിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ബെൽ ഐക്കൺ
അമർത്തിയതിന് ശേഷം ഓൾ കൊടുക്കുക. സോ ഞങ്ങൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.